ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകം എന്നെൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നോട്ട്സ് പി എസ് സി എക്സാമുകളിൽ ഭാഷകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഷകളെക്കുറിച്ചാണ്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഞാൻ ഒരു നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാം. ഭാഷകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഏതാണ്? ഹിന്ദി. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷ ഏതാണ്? ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് തമിഴ്. ഏതാണ്? തമിഴ്. ദ്രാവിഡ ഭാഷകളിൽ അവസാനം രൂപപ്പെട്ട ഭാഷ മലയാളം. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷ ഹിന്ദി. ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? നിരവധി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ഔദ്യോഗികമായി 22. വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്ന രീതി പുലർത്തിയിരുന്ന പ്രാചീന ലിപിയാണ് ഖരോഷ്ടി. വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്ന രീതി പുലർത്തിയിരുന്ന പ്രാചീന ലിപി ഖരോഷ്ടി. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷ ഉറുദുവാണ്. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷ ഉറുദു. ഇന്ത്യയുടെ കോഹിനൂർ എന്ന് അറിയപ്പെടുന്ന ഭാഷയും ഉറുദുവാണ്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷയും ഉറുദുവാണ്. ദ്വിവേഹി മാലദ്വീപിലെ ഔദ്യോഗിക ഭാഷയാണ്. അപ്പോൾ മാലദ്വീപിലെ ഔദ്യോഗിക ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദ്വിവേഹിയാണ്. ദ്വിവേഹി മാലദ്വീപിലെ ഔദ്യോഗിക ഭാഷ ദ്വിവേഹി. ദ്വിവേഹി. എസ്പെറൻറ്റോ എന്നത് ഒരു കൃത്രിമ ഭാഷയുടെ പേരാണ്. എസ്പെറൻറ്റോ എന്നത് ഒരു കൃത്രിമ ഭാഷയുടെ പേരാണ്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ മണ്ടാരിനാണ്. മണ്ടാരിൻ ചൈനീസ് ഭാഷയാണ് മണ്ടാരിൻ. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് മണ്ടാരിൻ ചൈനീസ്. മലയാളവും സംസ്കൃതവും കലർന്ന ഭാഷയാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും കലർന്ന ഭാഷയാണ് മണിപ്രവാളം. ലിപി ഇല്ലാത്ത ഭാഷകൾ ഏതൊക്കെയാണ്? ലിപി ഇല്ലാത്ത ഭാഷകളാണ് കൊങ്കിണിയും തുളുവും. ലിപി ഇല്ലാത്ത ഭാഷയാണ് കൊങ്കിണി തുളു. ഗുരുമുഖി ലിപി പഞ്ചാബി ഭാഷയുടേതാണ്. ഗുരുമുഖി ലിപി പഞ്ചാബി ഭാഷയുടേതാണ്. പഞ്ചാബി ഭാഷയുടേതാണ് ഗുരുമുഖി ലിപി. ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണ്? ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകൾ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നിവയാണ് ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകൾ. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മാതൃഭാഷ ഏതാണ്? ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മാതൃഭാഷ കൊങ്കിണിയാണ്. ഏതാണ്? കൊങ്കിണി ആണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മാതൃഭാഷ. ഭാരതത്തിലെ എലിപിയാണ് ബ്രഹ്മി. പട്ടാള ക്യാമ്പുകളിലെയും രാജസദസ്സുകളിലെയും ഭാഷ എന്നറിയപ്പെട്ടത് ഉറുദുവാണ്. പട്ടാള ക്യാമ്പുകളിലെയും രാജസദസ്സുകളിലെയും ഭാഷ എന്നറിയപ്പെട്ടത് ഉറുദുവാണ്. ഉറുദുവാണ് പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷ. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷയും ഉറുദുവാണ്. സംസ്കൃത ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച ലിപി ഏതാണ്? സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുത ലിപിയാണ് ആര്യ എഴുത്ത്. ആര്യ എഴുത്ത്. മാപ്പിള സാഹിത്യത്തിലെ ഭാഷ അറബി മലയാളം. മാപ്പിള സാഹിത്യത്തിന് അറബി മലയാളം. സിംഗപ്പൂരിൽ തമിഴ്, ചൈനീസ്, മലയ, ഇംഗ്ലീഷ് എന്നിവ ഔദ്യോഗിക ഭാഷകളാണ്. സിംഗപ്പൂരിലെ ഔദ്യോഗിക ഭാഷകളാണ്
തമിഴ്, ചൈനീസ്, മലയ, ഇംഗ്ലീഷ് എന്നിവ. അമീർ ഖുസ്രു എന്ന പണ്ഡിതൻ ആണ് ഉറുദു ഭാഷയുടെ പിതാവ്. നിരവധി പി എസ് സി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഉറുദു ഭാഷയുടെ പിതാവ് അമീർ ഖുസ്രു. വത്തിക്കാൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ലാറ്റിൻ. മീതൈ എന്ന് അറിയപ്പെടുന്ന ഭാഷ മണിപ്പൂരിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഹിന്ദിയാണ്. സംസ്കൃതം, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നിവയാണ് ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ഭാഷയാണ് തമിഴ്. മലയാളത്തിലെ ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ചത് 2013. അടുത്തതായിട്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെ നോക്കാം. അസം അരുണാചലിൻ്റെ ഔദ്യോഗിക ഭാഷ അസമിസാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി എന്നിവയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള പ്രദേശങ്ങളാണ് ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി. അസമിൻ്റെ ഔദ്യോഗിക ഭാഷ ബോഡോ. ത്രിപുര, പശ്ചിമബംഗാൾ എന്നിവയുടെ ഔദ്യോഗിക ഭാഷ ബംഗാളിയാണ്. ഔദ്യോഗിക ഭാഷകൾ ഡോഗ്രി, കാശ്മീരി എന്നിവയാണ്. നിരവധി പി എസ് സി എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്, ജമ്മുകാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകൾ ഡോഗ്രി, കാശ്മീരി. ദാദ്ര, നാഗർ ഹവേലി, ഡമൻ, ഡ്യൂ, ഗുജറാത്ത് എന്നീ പ്രദേശങ്ങളുടെ ഔദ്യോഗിക ഭാഷ ഗുജറാത്തിയാണ്. അപ്പോൾ ഗുജറാത്തി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള പ്രദേശങ്ങളാണ് ദാദ്ര, നാഗർ ഹവേലി, ഡാമൻ, ഡ്യൂ, ഗുജറാത്ത്. കന്നഡ ഔദ്യോഗിക ഭാഷയായിട്ടുള്ളത് കർണാടകയിലാണ്. കൊങ്കിണി ഔദ്യോഗിക ഭാഷയായിട്ടുള്ളത് ഗോവയിലാണ്. ഗോവയുടെ ഔദ്യോഗിക ഭാഷ കൊങ്കിണിയാണ്. കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നീ പ്രദേശങ്ങളുടെ ഔദ്യോഗിക ഭാഷ മലയാളമാണ്. ബീഹാറിൻ്റെ ഔദ്യോഗിക ഭാഷ മൈഥിലിയാണ്. മണിപ്പൂർ, മണിപ്പൂരി. മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ഭാഷ മറാത്തിയാണ്. സിക്കിമിൻ്റെ ഔദ്യോഗിക ഭാഷ നേപ്പാളിയാണ്. ഒഡീഷയുടെ ഔദ്യോഗിക ഭാഷ ഒറിയയാണ്. പഞ്ചാബ്, ചണ്ഡീഗഡ് എന്നിവയുടെ ഔദ്യോഗിക ഭാഷ പഞ്ചാബിയാണ്. തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവയുടെ ഔദ്യോഗിക ഭാഷ തമിഴാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് തെലുങ്ക്. ജമ്മുകാശ്മീർ, ആന്ധ്ര, ഡൽഹി, ഉത്തർപ്രദേശ് എന്നിവയുടെ ഔദ്യോഗിക ഭാഷ ഉറുദുവാണ്. സംസ്കൃതം, സന്താലി എന്നീ ഭാഷകൾ അവാക്കാരാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റിലെ സന്താൽ വിഭാഗക്കാർ. എവർക്കും ഇന്നത്തെ ഈ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള പി എസ് സി സംബന്ധമായ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട്.
അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.